ബാൽ കേശവ് താക്കറെ അഥവാ ബാലാസാഹിബ് താക്കറെ, എല്ലാവരും ബാൽ താക്കറെ എന്ന് വിളിക്കും. ഈ മനുഷ്യനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാർട്ടൂണിസ്റ്റായി, പത്രപ്രവർത്തകനായി, തുടർന്ന് രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു അനിഷേധ്യ സാന്നിധ്യമായി മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായി മാറിയ വിഖ്യാതനായ ശിവസേനയുടെ തലവനായിരുന്ന ബാലാസാഹിബ് താക്കറെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ 94-ാം ജന്മവാർഷിക ദിനമാണ്. 1926 ജനുവരി 23 പൂനെയിലാണ് അദ്ദേഹം ജനിച്ചത്. 2012 നവംബർ 17 അദ്ദേഹം വിടവാങ്ങുകയും ചെയ്തു. വളരെ സംഭവബഹുലമായിരുന്നു ബാലാസാഹിബ് താക്കറെജിയുടെ ജീവിതം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കാർട്ടൂണിസ്റ്റായും ജേർണലിസ്റ്റായും അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചു. തുടർന്ന് 1966 ശിവസേന എന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കുന്നത്. വളരെ വളരെ സംഭവബഹുലമായ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ കടന്നുപോയത്. ബാലാസാഹിബ് താക്കറെയെക്കുറിച്ച് ഇന്ത്യയിലെ ഓരോ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ നിരവധി അനവധി തവണ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മറാത്താവാദവും അതുപോലെയുള്ള ഹൈന്ദവ വാദവുമൊക്കെ തന്നെ വളരെയധികം ചർച്ചയായി. മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രമുഖമായ ഒരു സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ് ബാൽ താക്കറെ. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ശക്തമായി നിന്ന അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഉദ്ധവ് താക്കറെയാണ് ഇപ്പോൾ ശിവസേനയുടെ തലവൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിരവധി അനവധി അനുയായികൾ, പ്രാചീനമായി തന്നെ ശിവസേന രൂപീകൃതമായത് മുതൽ തന്നെ ഒരു വലിയ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള, അദ്ദേഹത്തിൻ്റെ മറാത്താവാദത്തോടും ഭാഷാവാദത്തോടുമൊക്കെ ആഭിമുഖ്യമുള്ള ഒരു സംഘം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രാചീനമായ ശിവ സൈനികരുടെ ഒരു കൂട്ടായ്മ ഇന്നും മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ എല്ലാവർക്കും കുറേയൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, BJP യുമായി വളരെ അഭേദ്യമായ ഒരു സ്നേഹബന്ധം, ഒരു ഊഷ്മളമായ സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ബാൽ താക്കറെ. മുരളി മനോഹർ ജോഷി, എൽ.കെ. അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ആ സൗഹൃദം അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടർന്നിരുന്നു. BJP യുമായി NDA യിൽ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി കൂടിയായിരുന്നു ബാൽ താക്കറെ. ബാൽ താക്കറെയുടെ ജന്മവാർഷിക ദിനം ഇന്നിപ്പോൾ നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ത്യയിലും മഹാരാഷ്ട്രയിലുമൊക്കെ തന്നെ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ശവസംസ്കാര ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. ഒരു ജനസമുദ്രമായിരുന്നു മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ ശിവസേനയ്ക്കും അല്ലെങ്കിൽ ബാൽ താക്കറയ്ക്കും അദ്ദേഹത്തിൻ്റെ വാക്കിന് ഉണ്ടായിരുന്ന വില മറ്റൊരു രാഷ്ട്രീയ നേതാവിനും, BJP ക്ക് പോലും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസും അതുപോലെ NCP രൂപീകരിച്ചപ്പോഴും അങ്ങനെ നിരവധി അനവധി പാർട്ടികളൊക്കെ, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, അങ്ങനെ നിരവധി അനവധി പാർട്ടികളൊക്കെ മഹാരാഷ്ട്രയിൽ രൂപീകൃതമായപ്പോഴും മഹാരാഷ്ട്ര എന്നാൽ ബാൽ താക്കറെ എന്നായിരുന്നു അർത്ഥം. മഹാരാഷ്ട്ര സമം ബാൽ താക്കറെ. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം സ്മരിക്കപ്പെടുമ്പോൾ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഭരണസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ വ്യക്തിയായിരുന്നു ബാൽ താക്കറെ, ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ബാൽ താക്കറെയുടെ സ്വപ്നങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന, ബാൽ താക്കറെയുടെ ചിന്തകളെ മുറിച്ചു മാറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമാണ് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ നടത്തുന്നത് എന്നത് ഏറ്റവും ഖേദകരമാണ്, സങ്കടകരമാണ്. കോൺഗ്രസും NCP യുമായി ചേർന്ന് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ വൃത്തികെട്ട മുഖമാണ് ഇന്ന് ശിവസേന മഹാരാഷ്ട്രയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ദുഃഖസത്യം. ബാൽ താക്കറെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവിടെ സംഭവിക്കുക പോലുമില്ലായിരുന്നു എന്നത് വാസ്തവം അല്ലേ? തീർച്ചയായും അതെ. ഉദ്ധവ് താക്കറെ സ്വന്തം അച്ഛൻ്റെ സ്വപ്നങ്ങൾക്കും അച്ഛൻ്റെ ചിന്തകൾക്കുമാണ്, സ്വപ്നങ്ങളുടെയും അച്ഛൻ്റെ ചിന്തകളുടെയും ചിറകാണ് അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒപ്പം ചേർന്നാണ് മഹാരാഷ്ട്രയിൽ വൃത്തികെട്ട രാഷ്ട്രീയം കോൺഗ്രസുമായി ചേർന്ന് കളിക്കുന്നത്. എന്നും ശിവസേനയുടെ ആശയങ്ങളോടും ശിവസേനയുടെ ചിന്താഗതികളോടുമൊക്കെ എതിർത്ത് നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ശക്തമായി തന്നെ പലകുറി ബാൽ താക്കറെ പേരെടുത്ത് പറഞ്ഞ് തന്നെ വിമർശിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒന്നുമല്ലായിരുന്നു എന്നുള്ളത് വാസ്തവം ബാൽ താക്കറെയുടെ കാലത്ത്. എന്നിട്ടും ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയും മന്ത്രി കസേരകൾക്ക് വേണ്ടിയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസും NCP യുമായി കൂട്ടുചേർന്ന് ഒരു ഭരണമുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഈ കാഴ്ച ഒരിക്കലും ബാൽ താക്കറെ ഉണ്ടായിരുന്നെങ്കിൽ അതവിടെ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 94-ാം ജന്മവാർഷിക വേളയിൽ
ശിവസേന ചിലപ്പോൾ അതൊക്കെ കൊണ്ടാടുമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല. ഈ ജന്മവാർഷിക ദിനം നിങ്ങൾ ആചരിച്ചാലും ആരാചരിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്നുള്ള വാസ്തവം ഉദ്ധവ് താക്കറെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. മാത്രമല്ല, ശിവസേനയുടെ ഒരു പ്രാചീനമായ, നേരത്തെ പറഞ്ഞതുപോലെ ശിവസൈനികർ കുറേ പേർ പ്രായമായവരും അങ്ങനെയുള്ളവർ ബാൽ താക്കറെയുടെ ചിന്താഗതികളോട് ഒപ്പം നിൽക്കുകയും ബാൽ താക്കറെയുടെ ചിന്താഗതികളെ മുന്നോട്ട് കൊണ്ടുപോവുകയും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പൂനെയിലും മുംബൈയിലും ഒക്കെ തന്നെ. അവർ ഇടഞ്ഞു നിൽക്കുകയാണ്, അസ്വസ്ഥരാണ് ഉദ്ധവ് താക്കറെയുടെ ഇപ്പോഴത്തെ ഇക്കാലത്തെ ഈ രാഷ്ട്രീയ ചെയ്തികളിൽ എന്നുള്ളത് വാസ്തവമാണ്. നമ്മളത് ചർച്ച ചെയ്യേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീരസവർക്കർ ശിവസേനയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയ ചിത്രമായി, ഒരു പ്രതീകമായി, അവരുടെ ചിന്തകൾക്കും അവരുടെ ധാരകൾക്കും ഒരു പ്രതീകമായി നിലകൊണ്ടിരുന്ന, അവർ സങ്കല്പിച്ചു പോന്നിരുന്ന വീരസവർക്കറെ കോൺഗ്രസ് എത്രയോ കൂടി അപമാനിച്ചിരിക്കുന്നു. ഈ ഇടതുപക്ഷവുമായി കൂട്ടിച്ചേർന്ന് എത്രയോ തവണ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ആ ഒരു വീരപുരുഷൻ്റെ ആ പ്രതീകത്തെ പോലും തള്ളിക്കളഞ്ഞ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടിച്ചേർന്ന് ഈ ഉദ്ധവ് താക്കറെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം കളിക്കുമ്പോൾ ആ മഹാരാഷ്ട്രയിലെ യഥാർത്ഥ ശിവസൈനികർ അത് പൊറുക്കുമോ? ഒരിക്കലുമില്ല. അവർക്കാണ് ബാൽ താക്കറെയുടെ ജന്മവാർഷികം ആചരിക്കാനുള്ള അവകാശം, അല്ലാതെ ബാൽ താക്കറെയുടെ കുടുംബാംഗങ്ങൾക്കോ ഇതുപോലെ രാഷ്ട്രീയ നാടകം കളിക്കുന്ന അവസരത്തിനൊത്ത് മാറുന്ന അവസരവാദികൾക്കോ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാർക്കോ അല്ല അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം ആചരിക്കാനുള്ള അവകാശം. എന്തൊക്കെയായാലും ബാൽ കേശവ് താക്കറെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ ഒരു വലിയ ചിത്രം എന്നും ജനങ്ങളുടെ ഇടയിൽ സ്മരിക്കപ്പെടും. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ ആ അദ്ദേഹത്തിനൊപ്പം നിന്ന ആ ശിവസേനയുടെ യഥാർത്ഥ പ്രവർത്തകർ ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുന്നു. പക്ഷേ സ്വന്തം അച്ഛനെ വിസ്മരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ അവസരവാദത്തിന് തയ്യാറെടുത്ത, രാഷ്ട്രീയ അവസരവാദത്തിന് മുതിർന്ന ഉദ്ധവ് താക്കറെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന്, ആളുകളുടെ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടും. ബാൽ താക്കറെയെ ഇന്നും ഓർക്കുന്നു ജനങ്ങൾ, യഥാർത്ഥ ശിവസൈനികർ, യഥാർത്ഥ ജനാധിപത്യവാദികൾ, യഥാർത്ഥ മഹാരാഷ്ട്രവാദികൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.